Hello guys, welcome back to our channel Renu. Adi, ellavarkum pudhiya video ilekku swagatham. Appo nammal innu endha undakkan povanu chale soya bean undakkan povanu. Soya bean just innu porikkan povanu. Appo nammal korchu video il pettittulla kaaranam endha chale nammal first aayittu soya bean endha cheyanda chale aadiyam korchu vellam thalappikkan vekkanam. Appo nammal soft kittan vendiyittada choodu vadathil thalappichu keeyidu soya bean. Ini nammal thalappichu kaayittu randamathum പച്ചവെള്ളത്തിൽ ഇട്ട് ഒരു രണ്ട് മൂന്ന് വട്ടം വാഷ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ആവശ്യമായ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് നമുക്ക് മുളകും പൊടി ഇട്ട് കൊടുക്കാം കുറച്ച്. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞപ്പൊടി കുറച്ച് മതി, ഓവറാവണ്ട. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ളവണേ ചിക്കൻ മസാല ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞങ്ങൾ ഏതായാലും ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. ചിക്കൻ മസാല കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്തിട്ടുണ്ട്. തലവേദന ആണ് കേട്ടോ, അധികം സൗണ്ട് ഇല്ലാത്തത്. ഞാൻ വോയിസ് ചെയ്യണം നല്ലവണ്ണം മിസ് ചെയ്യണം. അപ്പൊ നമ്മളിതിലേക്ക് എല്ലാ മസാല ആഡ് ചെയ്തതിന് ലാസ്റ്റ് കുറച്ച് കോൺഫ്ലവറിന്റെ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പൊതുവേ ചിലവര് ആഡ് ചെയ്യില്ല, പക്ഷെ ഞങ്ങൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നല്ലവണ്ണം മിക്സ് ചെയ്യണം. അതിനത് വെള്ളം ഇറങ്ങും, കാരണം ഒന്നാമത് നമ്മൾ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നാമത് തിളപ്പിച്ച് ചെയ്യില്ലേ, അതായത് ചൂടുവെള്ളത്തിലിട്ടാണ്ട്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കണ്ട സോഫ്റ്റ് പീഞ്ഞിട്ടിട്ടാല് സോഫ്റ്റ്നെസ് പോകും. അതാണ് പീയാതെ ഇങ്ങനെ വെള്ളത്തോടെ കിട്ടത്. പീഞ്ഞിട്ടിട്ടിട്ടുണ്ട് കേട്ടോ, പീഞ്ഞാണ്ട് തന്നെ ഇട്ടത്. വെള്ളം ഇറങ്ങും, ഓവറായിട്ട് വേണ്ടില്ല പാകത്തിന്. ഇതൊന്നും ഉപയോഗിച്ച് പീഞ്ഞിട്ടില്ല. ഇന്നത്തെ രാത്രിയിലത്തെ ഫുഡിന് കൂടെ സോയാബീൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു പൂതി വന്ന് കുറച്ച് ചിക്കൻ പഴം ഇതിടും, മുളകും പൊടി. നമ്മൾ നല്ലവണ്ണം മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അതോ മിക്സ് ചെയ്യണം. ഒഴിച്ച് വിനാഗിരി, കോൺഫ്ലവർ പൊടി, മുളക് പൊടി, ചിക്കൻ മസാല എല്ലാവരും പിടിക്കണം. പൊരിച്ചെടുക്കട്ടെ, പൊരിക്കുന്ന കാണാം. അപ്പൊ ഇതാക്കണോ, നമ്മളൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ചൂടായി വരണം കേട്ടോ, അപ്പൊ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ
ലേമായി ഇട്ട് കൊടുക്കാം. ായി കടി പിടിക്കാൻ പാടില്ല, നല്ല നേരത്തേക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. കുഴഞ്ഞ് വരുന്നത് വരെ നമ്മൾ ഫുള്ളിട്ട് കൊടുത്തിട്ടില്ല, എന്നാൽ ബാക്കി വരണ്ട് കുറച്ചായിട്ട് കൊടുത്തിട്ടുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് അടുത്തിട്ട് കൊടുക്കും. ഇപ്പോൾ ഗായിട്ടുള്ള നമ്മുടെ സോയാബ് റെഡി ആയിട്ടില്ല. ഏകദേശം ഇന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി റെഡി ആവാനുണ്ട്. ഇപ്പോൾ ഗായ്സ് നമ്മുടെ സോയാബ് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഉണ്ടല്ലേ, നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗായ്സ് നമ്മൾ അടുത്ത സോയാബീൻ അതേമാതിരി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ സോയാബീൻ നല്ല അടിപൊളി നല്ല സോഫ്റ്റായിട്ട് റെഡി വന്നിട്ടുണ്ട്. പിന്നെ നേരത്തെ പൊരിച്ച സോയാബീൻ ഇതാക്കുന്നത്. അപ്പോൾ ഗായ്സ് നമ്മുടെ സോയാബീൻ ഒക്കെ നല്ല അടിപൊളിയായിട്ട് റെഡി നല്ല മുരി മുരി എന്ന് വന്നിട്ടുണ്ട്. അടിപൊളിയിട്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഉണ്ടല്ലേ, ഇപ്പം എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. മറക്കാതെ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടത്. നല്ല അടിപൊളിയായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ആയതിനു ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കിയാൽ അടിപൊളി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. സ്വയം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിച്ച് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ. മറക്കാതെ കമൻറ്റ് ചെയ്യണം.